ദേവിപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ നല്ല കള്ളനെക്കുറിച്ച് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ കള്ളൻ എല്ലാവരുടെ ഉള്ളിലുള്ള സാധ്യതയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരപരൻ. ആ കള്ളൻ മരണനിമിഷം നാല് സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെട്ടവനാണ്. ദൈവമെന്ന സത്യം അവൻ പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? പിന്നെ സ്വന്തം പാപത്തിൻ്റെ അവസ്ഥ, അപരാധബോധത്തോട് അവൻ പറഞ്ഞു, നാം ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നാം അനുഭവിക്കുന്നതെന്നും. പിന്നെ ക്രിസ്തു എന്ന രക്ഷകനെ തിരിച്ചറിഞ്ഞു. ഒടുവിൽ പറദീസയെ സ്വപ്നം കണ്ടു, എന്നിട്ട് പറഞ്ഞു, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഓർക്കാനേ ആഗ്രഹിച്ചുള്ളൂ എന്ന ക്രിസ്തു പറഞ്ഞു, നീ ഇന്ന് എന്നോടൊപ്പം പറദീസയിലായിരിക്കും. ഓർക്കാൻ ആഗ്രഹിച്ചവന് പറദീസ ഇടം കൊടുത്തവനാണ് ക്രിസ്തു. അതാണ് അവൻ്റെ കരുണ. ഓർക്കുകയാണ്, ഒരു വൃദ്ധയായ സ്ത്രീ എവിടെയൊക്കെ യാത്ര ചെയ്ത് അവസാനം വൈകിട്ട് വീട്ടിലെത്തി. വീടിൻ്റെ വാതിൽ തുറക്കാൻ ബാഗ് തുറന്നപ്പോൾ താക്കോലില്ല, എവിടെയോ കളഞ്ഞു വെച്ചു, നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയെങ്കിലും വീട് തുറന്ന് അകത്ത് കയറണം. താഴെ കണ്ട് ഒരു കമ്പി കഷ്ണം എടുത്ത് വാതിലിൻ്റെ താഴ് തുറക്കാൻ ശ്രമിച്ചു. ഒരുപാട് നേരം പരാജയപ്പെട്ടു. അങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ അതിലെ കടന്നുപോയൊരു അപരിചിതൻ അവിടെ സങ്കടം മനസ്സിലാക്കി സഹായിക്കാൻ വന്നു. ആ കമ്പി കഷ്ണം എടുത്ത് വെറും ഒരു മിനിറ്റ് നേരം കൊണ്ട് ആ താട് തുറന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹത്തെ സ്നേഹത്തോട് ആലിംഗനം ചെയ്തിട്ടോട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നന്ദിയുണ്ട് ദൈവമേ, നല്ലൊരു വ്യക്തിയെ എന്നെ സഹായിക്കാനായിട്ട് അയച്ചതിനെ. അപ്പോൾ ആ അപരിചിതൻ പറഞ്ഞു, ഞാൻ അത്ര നല്ല വ്യക്തിയൊന്നുമല്ല, മോഷണമെന്ന കുറ്റത്തിന് തടവറി പോയ ഒരാളാണ്. ഇന്നലെ ജയിൽ മോചിതനാ വന്നേ ഉള്ളൂ, ഞാനൊരു കവർച്ചക്കാരനാണ്. അപ്പോഴും അമ്മ സ്നേഹത്തോട് അയാളെ വീണ്ടും ആലിംഗനം ചെയ്തിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ശരിക്കും ദൈവം എന്നോട് നന്ദിയുണ്ട്, എൻ്റെ താഴ് തുറക്കാൻ ഏറ്റവും വിദഗ്ധനും സമർത്ഥനുമായൊരു കള്ളനെ തന്നെ നിയോഗിച്ചത്. അതെ, സ്വർഗം നമ്മുടെ മുമ്പിലെ ഒരു വാതിലാണ്. അത് തുറക്കാൻ നമ്മുടെ അറിവോ കഴിവോ അനുഭവ പരിചയം ഒന്നും പോരാ, അതെങ്ങനെ തുറക്കണമെന്ന് പഠിപ്പിക്കുവാൻ ക്രിസ്തു തിരഞ്ഞെടുത്തൊരു കള്ളനെയാണ്. അവൻ്റെ അന്ത്യമൊഴികളെ നമുക്ക് ആശ്രയിക്കാം. അവൻ പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടാൻ, സ്വന്തം അപരാധം ഏറ്റു പറയാൻ, ക്രിസ്തുവിനെ അംഗീകരിക്കാൻ. ഒടുവിൽ അവൻ പറഞ്ഞതാ, പറദീസയെ ഗൗരവത്തിലെടുക്കാൻ, സ്വർഗത്തെ. സ്വർഗം ഏറ്റവും മനോഹരമൊരിടമാണ്, നമ്മുടെ സ്വപ്നമാണ്. ഈ ഭൂമിയിൽ നാം ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ ആ പരമശക്തനായ ദൈവത്തെ മുഖാമുഖം കാണാൻ ഒരുക്കിയിരിക്കുന്ന ഇടം തന്നെയാണ് സ്വർഗം. ഈ ലോകത്തെ ദൈവം മറഞ്ഞിരിക്കുന്നവനാണെന്നാണ് യെശയ്യ പ്രവാചകൻ പറയുന്നത്. ഈ മറകളൊക്കെ അപ്പോൾ അവസാനിക്കും സ്വർഗത്തിലെത്തുമ്പോൾ. യോഹന്നാൻ്റെ ലേഖനം 1:3-2 അവിടെ നിന്നായിരിക്കുന്നത് പോലും നാം അവിടുത്തെ കാണും. എവിടെ? സ്വർഗത്തിൽ. അപ്പോൾ നമുക്ക് അവിടുത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥന പുസ്തകങ്ങളുടെ ആവശ്യമില്ല, കാരണം നാം തന്നെ പ്രാർത്ഥനയായിട്ട് മാറും. അവിടുത്തെ സ്തുതിക്കുവാൻ നമ്മുടെ അധരങ്ങളിൽ ഗാനത്തിൻ്റെയും ആവശ്യമില്ല, നമ്മൾ തന്നെ മനോഹരമായി ഗാനമാകും. അത്ര മനോഹരമായൊരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കെന്ത് യോഗ്യതയാണുള്ളത്? അവിടെ പ്രവേശിക്കണമെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്വർഗത്തിന് അനുഭവം ഉണ്ടാകണം. തോമസ് ഹാർഡി പറഞ്ഞിട്ടുണ്ട്, മതത്തിൻ്റെ പ്രഥമ കടമ മനുഷ്യരെ സ്വർഗത്തിലെത്തിക്കുകയല്ല, മനുഷ്യരുടെ ഹൃദയത്തിൽ സ്വർഗം എത്തിക്കുക. അതെ, നമ്മുടെ ഹൃദയത്തിൽ ആ സ്വർഗാനുഭവം ഉണ്ടോ? വെറുതെ സങ്കല്പിക്കുക. യേശുനാഥൻ ഉയർത്ത് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് പോകുവാനായിട്ടൊരുങ്ങിയ ശിഷ്യന്മാർക്കൊക്കെ സങ്കടം. അവർ പരാതിപ്പെടുകയ, നിനക്കൊരു സ്വപ്നം ബാക്കിയില്ലേ, ഈ ലോകം മുഴുവനും നിൻ്റെ സ്വർഗരാജ്യം വ്യാപിക്കുക എന്നൊരു സ്വപ്നം.
എന്നിട്ട് ഞങ്ങൾക്ക് മാത്രം നീ തെളിവ് നൽകിയിട്ട് എന്തുകൊണ്ടാണ് മറ്റാർക്കും തെളിവ് നൽകാതെ സ്വർഗത്തിലേക്ക് പോകുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ജെറുസലേമിലേക്ക് തിരികെ പോകാം. എന്നെ വധിക്കുകയും പീഡിപ്പിച്ചവരുടെ മുമ്പിലേക്ക് നിനക്ക് കടന്നു വരാം. വീണ്ടും വചനം പ്രഘോഷിക്കണം, വീണ്ടും അത്ഭുതങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും ഉദ്ധിതനായും തിരിച്ചു വന്നെന്ന് ജനം കാണുമ്പോൾ ഉടനെ അവർ വിശ്വസിക്കും, അവർ മാനസാന്തരപ്പെടും. അങ്ങനെ നിനക്ക് ഈ ലോകം മുഴുവൻ നിൻ്റെ സ്വർഗരാജ്യമാക്കാൻ പറ്റും. അപ്പോൾ ക്രിസ്തു എന്തും മറുപടിയായിരിക്കും അവർക്ക് കൊടുത്തത്. ഞാൻ വെറുതെ ചിന്തിക്കുക, അവിടെ നിന്ന് പറയുമായിരിക്കും, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ അത്ഭുതം ചെയ്തു, വചനം പ്രഘോഷിച്ചു, എന്നെ നിങ്ങൾക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നിൽ ഇടറി, എന്നെ തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറഞ്ഞു മാത്രമല്ല, ഒറ്റിക്കൊടുത്തു, തനിച്ചാക്കി ഓടിപ്പോയി. കാരണം ഞാനിതൊക്കെ ചെയ്തത് നിങ്ങളുടെ മുമ്പിലാണ്, നിങ്ങളുടെ പുറത്താണ്. എനിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. എന്നിട്ട് ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി. ആകാശങ്ങൾക്കും മേഘങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്കല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക്. ആ ഹൃദയത്തിൽ അവിടത്തെ കാണാൻ കഴിയുക എന്നതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് യോഗ്യത തരുന്ന ആദ്യത്തെ ഗുണം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞിട്ടില്ലേ, ഈ ലോകം നയിക്കുന്ന ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന്. അതെ, ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, സ്വർഗം നമ്മുടെ ഉള്ളിലുണ്ട്, അത് തിരിച്ചറിയാനാകണം. പക്ഷെ പലപ്പോഴും നമ്മൾ കസ്തൂരിമാനെ പോലെയാണ്, ദൈവത്തെ ചുറ്റും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. കസ്തൂരിമാൻ തൻ്റെ സുഗന്ധത്തിന് ഉറവിടം ചുറ്റുപാടുകൾ നോക്കുന്നു എന്നുള്ള അത് ഉള്ളിലാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ദൈവത്തെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയുക എന്നതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മുടെ യോഗ്യത. എന്നാൽ സ്വർഗമുണ്ട്, അതിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് യേശുവിൻ്റെ ഉയർപ്പല്ലേ? അതെ, മരണത്തെ അതിജീവിച്ചവൻ ഉയർത്തു എന്നത് തന്നെയാണ് ഈ ഭൂമിയിലുള്ള നമ്മുടെ ഇടം മറ്റൊരിടത്താണെന്ന പ്രതീക്ഷ നൽകുന്നത്. അവൻ മരിച്ചപ്പോൾ ശിഷ്യന്മാരൊക്കെ തകർന്നു പോയി, അവിടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അങ്ങനെ നിരാശപ്പെട്ട് ഒരു മുറിയിൽ ഒളിച്ചിരുന്നപ്പോൾ ആ മരണത്തെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തു കടന്നു വന്നത്, ഉദ്ധിതനായ ക്രിസ്തുവാണ് അവർക്ക് ആവേശം നൽകിയത്. പിന്നെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ വിശ്വാസ സാക്ഷികളായിട്ട് സഹനങ്ങളിലും ദുരന്തങ്ങളിലും അവർ തറന്നില്ല, മരണം പോലും അവർ ചോദിച്ചു വാങ്ങി. കാരണം ക്രിസ്തുവിൻ്റെ ഉയർപ്പ് അവർക്കൊരു പ്രത്യാശയായിരുന്നു, ഈ ഭൂമിക്കും അപ്പുറം നിത്യതയിൽ സ്വർഗത്തിലൊരിടമുണ്ടെന്ന പ്രത്യാശ. ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ മൂലക്കല്ല് ക്രിസ്തു ഉയർത്തു എന്നത് തന്നെയല്ലേ? പൗലോസ് അപ്പോസ്തലം പറയുന്നില്ലേ, അവൻ ഉയർത്തില്ല എങ്കിൽ ഞങ്ങളുടെ പ്രഘോഷം വ്യർത്ഥമാണ്, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. അതെ, ഈ ഉയർപ്പിനെ നിഷേധിക്കാനാ ലോകം പലപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ തിരുസഭ ഒരു ചീട്ടുകുട്ടാരം പോലെ വീണ് പോകുമെന്ന് ഈ ലോകത്തിനറിയാം. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാര കല്ല് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തന്നെയാണ്. ആ ഉയർപ്പിലൂടെ മാത്രമേ സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാനാകൂ. ഓർക്കുക, പഴയ നിയമത്തിൽ ജോസഫ് മരണക്കിടക്കയില്ല, അവൻ 110-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ദൈവം നമുക്കൊരു വാഗ്ദത്ത് ഭൂമി തരും, അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്നെ ശവപ്പെട്ടിയിലടക്കം ചെയ്യരുത്, കാത്തു സൂക്ഷിക്കണം, തിരികെ എന്നെ കൊണ്ടുപോകണം. അവൻ്റെ അവസാനത്തെ ആ വാക്ക് അവിടെ പ്രിയപ്പെട്ടവർക്കൊരു പ്രതീക്ഷയായിരുന്നു. ഈജിപ്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുന്നുണ്ട്. 360 വർഷത്തോളം ജോസഫിൻ്റെ മരണശേഷം അവർ അടിമത്തത്തിൽ ജീവിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഈ ജോസഫിൻ്റെ ശവമഞ്ചത്തിൻ്റെ അടുത്ത് വന്ന് അവർ പ്രാർത്ഥിക്കും. അവൻ അവസാനം പറഞ്ഞ വാക്കിൽ അവർ കരുത്താർജിക്കും. ദൈവം നൽകുന്ന ഒരു പ്രത്യാശയുടെ വാഗ്ദത്ത ഭൂമിയുണ്ട്, അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്നെയും കൊണ്ടുപോകണം. അങ്ങനെ സഹനങ്ങളെ അടിമത്തത്തെ അതിജീവിച്ച് അവസാനം മോശം വന്നിട്ടാണ് അവരെ തിരികെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരോടൊപ്പം ജോസഫിൻ്റെ ശവമഞ്ചവും ഉണ്ടായിരുന്നു. എന്നാൽ ജോസഫിൻ്റെ ശവമഞ്ചത്തേക്കാൾ പ്രതീക്ഷ നൽകുന്ന ആ ക്രിസ്തുവിൻ്റെ ശവക്കല്ലറ, അത് ശൂന്യമായ കല്ലറയാണ്, എംറ്റി ടോം. അത് പറയുന്നത് എന്താ? അവൻ ഇവിടെ ഇല്ലെന്ന, സ്വർഗത്തിലാണെന്ന. ആ പ്രതീക്ഷയാണ് അനുദിന ജീവിത സങ്കട ദുരന്തങ്ങൾ അതിജീവിക്കുവാൻ നമുക്ക് കരുത്ത് നൽകേണ്ടതും. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ പെട്ടുപോകുന്നു, ഈ ലോകത്തിൻ്റെ സുഖലോലുപതയെ മയങ്ങി ജീവിച്ചു പോകുന്നു, മറ്റൊരിടമില്ല എന്ന
ആശയത്ത് നമ്മൾ സ്വയം മയങ്ങി ജീവിക്കുക. ഓർക്കുകയാണ്, ഒരു കളർ മത്സ്യം, അതൊരു ചില്ല് ഭരണിയിൽ ജീവിക്കുമ്പോൾ അത് വിചാരിക്കുന്ന അത് അതിൻ്റെ ലോകം അതിൻ്റെ ഉള്ളിൽ മാത്രമാണെന്ന്. ശാന്തമായ ജലം, അതിൻ്റെ സുരക്ഷിതത്വത്തിൽ അത് ജീവിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം വിടുമ്പോൾ അത് ഒരുപാട് സന്തോഷത്തോടെ അത് കഴിക്കുന്നു. വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ മത്സ്യം ജീവിക്കേണ്ടത് ചില്ല് ഭരണിക്കുള്ളിലല്ല, നദിയിലാണ്. ആ തിരിച്ചറിവില്ലാതെ പോകുന്ന മത്സ്യത്തെ പോലെ തന്നെയാണ് നമ്മളും. നമ്മളിത് ഈ ഭൂമി ജീവിക്കുന്നു, സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്നു, അല്ലെങ്കിലില്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നാം വിചാരിക്കുന്നു, നമ്മുടെ ജീവിതം ഇതിനുള്ളിൽ മാത്രമാണെന്ന, ഈ ഭൂമി എന്ന ചില്ല് ഭരണിക്കപ്പുറത്ത് നിത്യമൊരിടമുണ്ടെന്ന വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ആ വെളിച്ചം വേണമെങ്കിൽ നമ്മൾ ആദ്യം തിരിച്ചറിയണം, ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമായിട്ടില്ല എന്ന്. എല്ലാം വിട്ടുപേക്ഷിക്കേണ്ടവരാണ് നമ്മളെന്ന് തിരിച്ചറിവിൻ്റെ വെട്ടമാണ് നമ്മുടെ വഴിയാത്രയിൽ കരുത്തായിട്ട് മാറേണ്ടത്. ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ സത്യം അതല്ലേ? സ്വന്തമെന്ന് കരുതുന്നതൊക്കെ വിട്ടുപേക്ഷിച്ച മനുഷ്യരാണ് ബൈബിളിലെ അറിയും. പറദീസ ആദ്യത്തിൻ്റെ ഹവായുടെയും സ്വന്തമാണെന്ന് വിചാരിച്ച്, പക്ഷേ പാപം ചെയ്തപ്പോൾ അത് വിട്ടവർക്ക് പോകേണ്ടി വന്നു. കായലിനെക്കുറിച്ച് വചനം പറയുന്നത് എന്താ? അവൻ അലഞ്ഞു തിരിയുന്ന മനുഷ്യനാണെന്നാണ്. സ്വന്തമായിട്ടൊന്നുമില്ലാതെ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ടവനായിരുന്നു കായൽ. സോദോം വിട്ടുകൊണ്ട് ലോത്തിനും കുടുംബത്തിനും പോകേണ്ടി വന്നു. അവിടെ സ്വന്തം നഗരമാണ്. നോക്കുക, യാക്കോബ് ഹാരാനിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു പ്രിയപ്പെട്ടവർ വിട്ടുകൊണ്ട്. നമുക്കറിയാം, ജോസഫ് ഈജിപ്തിലേക്ക് പോകുന്നു, പിന്നെ മോശ ഈജിപ്തിൽ നിന്ന് തിരികെ വരുന്നു. ഇസ്രായേൽ ജനം 40 വർഷത്തോളം മരുഭൂമിയുടെ യാത്ര തന്നെയായിരുന്നു. ആ യാത്രയെ വിളിച്ച പേര പുറപ്പാട് പുസ്തകം. അതെ, നമ്മളൊക്കെ പുറപ്പാടില്ല, എല്ലാം വിട്ട് വിട്ട് പോകേണ്ടി വരും. ഒരു നാൾ നിത്യത്തിലെത്തുവോളം. ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ തെളിയിക്കുന്നതല്ലേ? ഈ ഭൂമിയിൽ സ്ഥായിയായി ഒന്നുമില്ലെന്ന് ഓർമ്മിപ്പിച്ച യഹൂദനാണ് യേശു. അവൻ ജനിച്ച നാൾ മുതൽ അവൻ യാത്രയിലായിരുന്നു. അമ്മയുടെ ഉദരത്തിലായിരിക്കെ തന്നെ സ്വന്തം വീട് നഷ്ടപ്പെട്ടവൻ. സത്രത്തിലാണ് അവൻ പിറന്നത്. ഉടനെ തന്നെ അവൻ ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. പിന്നെ ഈജിപ്തിൽ നിന്ന് തിരികെ വരുന്നുണ്ട്. 30-ാം വയസ്സിൽ അവൻ ജോർദാൻ നദീതീരത്തേക്ക് പോകുന്നു, പിന്നെ മരുഭൂമിയിലേക്ക് പോകുന്നു. പിന്നീടുള്ള 3 വർഷങ്ങൾ അലച്ചിലോടെ അലച്ചിലായിരുന്നു. പർവ്വതങ്ങൾ കയറി താഴ്വരയിലൂടെ നദീതീരത്തിലൂടെ കടലിലൂടെ അവൻ യാത്ര ചെയ്യുന്നു. അവൻ അവനെക്കുറിച്ച് തന്നെ പറഞ്ഞത് എന്താ? പറവകൾക്ക് കൂടും, പാമ്പുകൾക്ക് മാളമുള്ള ഈ ഭൂമിയിൽ എനിക്ക് ഉറങ്ങാനിടമില്ലെന്ന. അതെ, അവൻ്റെ മരണം പോലും ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയല്ലേ? ഈ ഭൂമിയിൽ ഒരിടം കിട്ടാതെ, ആകാശത്തും ഇടം കിട്ടാതെ, അതിനു മധ്യേ ഒരു മരക്കുരിശിലാണ് അവൻ മരിച്ചത്. അവൻ്റെ മരണം നമ്മോട് പറയുന്നത് എന്താ? ഈ ഭൂമി സ്ഥായിയായി നമുക്കൊന്നുമില്ല എന്ന. ആ തിരിച്ചറിവിൻ്റെ വെട്ടമാണ് നമുക്ക് കിട്ടേണ്ടത്. ആ വെട്ടമാണ് നമുക്കില്ലാതെ പോകുന്നത്. എല്ലാം നമ്മുടെ സ്വന്തമാണെന്ന ആത്മീയ അഹന്തയിലാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. നോക്കുക, നമുക്കും വരും തലമുറക്കു വേണ്ടി നമ്മൾ സമ്പത്തുകൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കും. ആകാശത്തോളം ഉയരമുള്ള വീടുകളൊക്കെ നമ്മൾ പണിയും. ഒരു ദിവസം ഈ സമ്പത്തും ഈ വീടൊക്കെ ഇവിടെ ഉണ്ടാകും, നമ്മളുണ്ടാകില്ല. ആ ബോഷനായ ധനവാൻ ഓർമ്മയില്ലേ? ശേഖരിച്ച സമ്പത്ത് കൂടുതലായപ്പോൾ അത് ശേഖരിക്കാൻ മറ്റൊരു കളപ്പുര പണിയാൻ ആഗ്രഹിച്ച രാത്രിയിലാണ് ദൈവം അവനോട് പറഞ്ഞത്, ഇന്ന് നിൻ്റെ ആത്മാവിനെ തിരികെ കെടുത്താൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഇതേ ചോദ്യം നമ്മോടും ദൈവം ചോദിച്ചാൽ നമുക്കെന്തുത്തരം പറയാനാകും? നമുക്ക് അവകാശമില്ലാത്ത എല്ലാം നമ്മുടെ സ്വന്തമാണെന്ന് കരുതി കരുതി പോരാടി സ്വാർത്ഥതയോട് നേടിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ചുറ്റും ദുരന്തമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, ഒരവബോധം വേണം. ഈ ഭൂമി നമുക്കൊരിടമില്ല, നിത്യതയിലാണ് നമ്മുടെ ഇടം. ഒരു അരുവി പോലെ ഒഴുകാനാകണം, ഒരു പുഴ പോലെ സഞ്ചരിക്കാനാകണം. പലപ്പോഴും നമ്മൾ തടാകം പോലെയാണ്. തടാകവും പുഴയും തമ്മിലുള്ള വ്യത്യാസം എന്താ? തടാകം ഒഴുകില്ല, അതിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും, പതിവെള്ളം മലിനമാകും, ജീർണിക്കും. എന്നാൽ പുഴയോ? പുഴ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക, അതിനറിയാം അത് എത്തിച്ചേരേണ്ടത് സമുദ്രത്തിലാണെന്ന്. പുഴ അതിനെ മടയെ നൽകുന്ന മേഘത്തിനെ, അതിനെ ഓളങ്ങൾ തരുന്ന കാറ്റിനെ, അതിൽ സ്നാനം ചെയ്യുന്ന മനുഷ്യനെ, അതിൽ വളരുന്ന ആമ്പലിനൊക്കെ കിതഞ്ഞു നൽകിക്കൊണ്ട് എല്ലാം വിട്ടുപേക്ഷിച്ച് സമുദ്രത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരു ക്രൈസ്തവ ജീവിതം എന്നത് ഇത് പുഴ പോലെയാകേണ്ടതാണ്. ഒന്നും സ്വന്തമാണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാനുള്ളതല്ല, എല്ലാം വിട്ട് പൂർണ്ണമായ ഹൃദയതയോടെ ദൈവഹൃദയത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഒഴുകിപ്പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നോക്കുക, ആ കള്ളൻ കാൽവരിയിൽ കുരിശിൻ്റെ വിരിമാറിൽ
ആ സ്വർഗത്തെ സ്വപ്നം കണ്ടവനാണ്. ഒരുപക്ഷെ അവൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയായിരിക്കും അത് ക്രിസ്തുവിനോട്, ഒരുപക്ഷെ അവസാനത്തെ പ്രാർത്ഥന. ഒന്നും മറിഞ്ഞുകൂടാ, നീ പറദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് ആ പ്രാർത്ഥന ക്രിസ്തു കേട്ടു. അവൻ അവിടെ ഇടം കിട്ടി. നമ്മുടെ ജീവിതത്തിൻ്റെ ഏക പ്രാർത്ഥന എപ്പോഴും ഇതായിരിക്കണം, ഈ ഭൂമിയിലല്ല നിത്യതയിലാണ് നമ്മുടെ ഇടമെന്ന്. സത്യമായിട്ടും സ്വർഗത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണകളൊന്നുമില്ല, അതിനപ്പുറം എന്താണെന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ഉറപ്പുണ്ട്, ക്രിസ്തു ഉയർത്തു, ക്രിസ്തു അവിടെയുണ്ട്. അത് തന്നെയാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ഓർക്കുകയാണ്, ഒരു രോഗി മരണക്കിടക്കയിലാണ്. അവനെന്തെന്നില്ലാത്ത മരണ ഭയം, അതിനപ്പുറം എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ. അവനെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടറുമായിട്ട് അയാൾ പറഞ്ഞു, എനിക്കൊന്നും പറഞ്ഞു തരുമോ ഈ മരണത്തിനപ്പുറം എന്താണെന്ന്. ഡോക്ടർ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. സങ്കടത്തോടൊപ്പം ആ രോഗി ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മരണത്തിനപ്പുറം എന്താണെന്ന്. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെ ഈ ഡോക്ടർ പതിയെ മുറിവിട്ട് പോകാനായിട്ട് വാതിലിൻ്റെ അടുത്തെത്തി. വാതിലിനപ്പുറം എന്തൊക്കെയൊരു സ്വരം കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്നതും ഒരു നായ, വളർത്തു നായ മുറിയിലേക്ക് ചാടി വന്നു. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് വാലാട്ടാൻ ആരംഭിച്ചു. ഉടനെ ഡോക്ടർ തിരിഞ്ഞ് രോഗിയോടായിട്ട് പറഞ്ഞു, നിങ്ങളെൻ്റെ വളർത്തു നായയെ ശ്രദ്ധിച്ചോ, ഇതൊരിക്കൽ പോലും ഈ മുറിയിൽ വന്നിട്ടില്ല, വാതിലിനപ്പുറത്തായിരുന്നു. ഈ മുറിയിൽ എന്താണെന്ന് പോലും അതിനറിഞ്ഞുകൂടാ, പക്ഷെ ഒന്നറിയാമായിരുന്നു മുറിക്കുള്ളിൽ യജമാനനുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ വാതിൽ തുറന്നതും അത് ഒരു പരിഭവമോ പേടിയോ ഇല്ലാതെ ഉള്ളിലേക്ക് ചാടി വന്ന് എൻ്റെ അടുത്തേക്ക്. ഇതുപോലെ തന്നെയാണ് മരണത്തിനപ്പുറം എന്താണെന്നൊരു ധാരണയുമില്ല, ആരും തിരികെ വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒരുറപ്പുണ്ട്, മരണത്തിനപ്പുറം സ്വർഗത്തിൽ ഉദിതനായ ക്രിസ്തു ഉണ്ടെന്ന്. അവനുള്ളിടത്തോളം കാലം ഒരാശങ്കയോ ആകുലതയില്ലാതെ ഞാൻ ഈ മരണത്തിൻ്റെ വാതിൽ തുറന്ന് നിത്യതയിലേക്ക് സ്വർഗത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. ആ കള്ളൻ തീർച്ചയായിട്ടും ആനന്ദത്തോടു കൂടി തന്നെയാണ് മെടി പൂട്ടിയത്. കാരണം അവനറിയാം ക്രിസ്തു ആ വാതിലിനപ്പുറത്തുണ്ടെന്ന്, തന്നെ സ്വീകരിക്കാൻ. ഈ കള്ളൻ നമ്മുടെ ഒരു സാധ്യതയാണ്. അവസാനം ഒരു ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുക, ആരാണ് ഏറ്റവും വിദഗ്ധനായ കള്ളൻ? ഒരുപാട് പാപത്തിൽ വീണ് ഒടുവിൽ മരണ നിമിഷം ദൈവത്തെ ഭയപ്പെട്ട് സ്വന്തം അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനെ അംഗീകരിച്ച് സ്വർഗം പുൽകിയ ആ നല്ല കള്ളനാണോ? അതോ ഇതുവരെയും ആർക്കും പിടികൊടുത്താതെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുന്ന നമ്മളാണോ? ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കഥ കൂടി പറയാൻ ആഗ്രഹിക്കുക. നാഗാർജുനൻ എന്നൊരു സന്യാസി ഭിക്ഷാന്തകിയ അദ്ദേഹം എന്നും ഒരു ഭിക്ഷപാത്രവുമായിട്ട് യാചിക്കാൻ പോകും. അദ്ദേഹത്തിൻ്റെ മഹത്വം ഒരുപാട് പേർക്കറിയാം. ഒരുപാട് പേർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ആ രാജ്യത്തിലെ രാജ്ഞിയും ഒരുപാട് ബഹുമാനിച്ചിരുന്നു. ഒരു ദിവസം ആ രാജകൊട്ടാരത്തിലേക്ക് നാഗാർജുനൻ ഭിക്ഷയാചിച്ചെത്തി. അത് കണ്ടതും രാജ്ഞി ഓടി വന്നിട്ട് നാഗാർജുനോട് പറയുക, എല്ലാ ദിവസവും അങ്ങ് യാചിക്കാറില്ലേ, എന്ന് ഞാൻ അങ്ങയുടെ മുമ്പ് യാചിക്കാൻ പോകുക. നാഗാർജുനൻ പറഞ്ഞു, എൻ്റെ കൈവശം ഒന്നുമില്ല, ഞാൻ എന്ത് തരാനാ? ഉടനെ രാജ്ഞി പറഞ്ഞു, അങ്ങയുടെ കൈവശം അങ്ങയുടെ ഭിക്ഷപാത്രമില്ലേ, അതെനിക്കിന്ന് തന്നുകൂടെ? ഒരു പരിഭവുമില്ലാതെ ആ സന്യാസി ആ ഭിക്ഷപാത്രം രാജ്ഞിക്ക് കൊടുത്തു. അത് സ്വീകരിച്ച ഉടനെ രാജ്ഞി പറഞ്ഞു, ഇതെൻ്റെ അപേക്ഷയുടെ പകുതിയാകുന്നുള്ളൂ, ഇതിന് പകരമായിട്ട് ഞാൻ എൻ്റെ ഭിക്ഷപാത്രം അങ്ങേക്ക് തരാം, അങ്ങ് സ്വീകരിക്കണം. നാഗാർജുനൻ ചിന്തിച്ചു, ഇനി എനിക്ക് ഭിക്ഷ യാചിക്കണം, എന്തെങ്കിലും കിട്ടണം, അതിലൊരു പാത്രം വേണം തീർച്ചയായിട്ടും. അവൾ ഉടനെ കൊട്ടാരത്തിലേക്ക് ജനാവിൽ നിന്നും ഒരു സ്വർണ്ണ ഭിക്ഷപാത്രം കൊടുത്തു. അതുമായിട്ട് ഇയാൾ യാത്ര തുടർന്നു. വഴിമധ്യേ നാഗാർജുനനെ ഒരു കള്ളൻ കണ്ടു. അയാൾ എന്തെന്നില്ലാതെ ആശ്ചര്യപ്പെട്ടു, ഇതാ ഒരു യാചകൻ്റെ കയ്യിൽ സ്വർണ്ണപാത്രം, ഇത് അസ്ഥാനത്തല്ലേ, തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരാൾ അത് മോഷ്ടിക്കും, പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അങ്ങനുചിതമായൊരു സമയം വരാൻ വേണ്ടി ഈ നാഗാർജുനൻ്റെ പിന്നാലെ ഈ കള്ളനും യാത്രയായി. ഉച്ചസമയമായപ്പോൾ കിട്ടിയ ഭക്ഷണവുമായിട്ട് നാഗാർജുനൻ സ്വന്തം ആശ്രമത്തിലെത്തി. വാതിലുകളൊന്നുമില്ല, ജാലങ്ങൾ തുറന്ന് കിടക്കുക. അതേം പതിയെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് തുറന്ന് കിടന്ന ജനലിൻ്റെ അടുത്ത് കള്ളൻ ഒളിഞ്ഞിരുന്നു കൊണ്ട് നോക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ പാത്രം കവർന്നെടുക്കാൻ. നാഗാർജുനൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ
ആ പാത്രം ജനലിലൂടെ പുറത്തേക്കിട്ടു. കള്ളം ഞെട്ടിപ്പോയി. ഉടനെ അയാൾ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ പാത്രം പുറത്തേക്കിട്ടത്? അപ്പോൾ നാഗാർജുനൻ പറഞ്ഞു, നീ അകത്തേക്ക് വരാനാണ് ഞാനിത് പുറത്തേക്കിട്ടത്. ആ പാത്രവുമായിട്ട് കള്ളൻ അകത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഇതിന് എത്രമാത്രം വിലയുണ്ടെന്ന്? ചിരിച്ചുകൊണ്ട് ആ സന്യാസി പറഞ്ഞു, ദൈവത്തെ അറിഞ്ഞൊരാൾക്ക് മറ്റെല്ലാം വിലയില്ലാത്തതാണ്. സത്യത്തിൽ നീ എൻ്റെ പിന്നാലെ വന്നത് ഈ പാത്രം മോഷ്ടിക്കാനാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ നിൻ്റെ മുമ്പേ നടന്നത് നിന്നെ മോഷ്ടിക്കാനാണ്. നമ്മൾ രണ്ടുപേരും മോഷ്ടാക്കളാണ്. എനിക്ക് തോന്നുന്നു കാൽവരിയിലെ ഏറ്റവും ഉത്തമനായ ഏറ്റവും സമർത്ഥനായ കള്ളൻ ക്രിസ്തുവാണെന്ന്. ശരിയല്ലേ? ബാക്കി രണ്ട് കള്ളന്മാരെയും സ്നേഹം കൊണ്ട് മോഷ്ടിക്കാൻ ആഗ്രഹിച്ച മൂന്നാമത്തെ കള്ളൻ, ഒരുപക്ഷേ മരണമെന്ന തടവറ പോലും അതിജീവിച്ച് സ്വർഗത്തിൽ നിത്യഭവനത്തിൽ എത്തിയ ആദ്യത്തെ കള്ളൻ, അവനാ സ്വർഗത്തിൻ്റെ വാതിൽ നമുക്ക് അടുത്ത് തുറന്നു തരുന്നത്. ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച ആ നല്ല കള്ളൻ ക്രിസ്തുവിനെ മനസ്സിലാക്കി, അവൻ്റെ മുമ്പിൽ സ്വയം കീഴടങ്ങി. ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. സ്വർഗത്തിൻ്റെ വാതിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ താക്കോൽ കൊണ്ട് തുറന്നു തന്നവന്, അവന് നമുക്ക് കീഴടങ്ങാനാകണം. ഒപ്പം ആ കള്ളനെന്ന് ഓർമ്മിക്കുക, എല്ലാ മനുഷ്യർക്കുമുള്ള പ്രതീക്ഷയാണ് ആ നല്ല കള്ളൻ. ഒരുപാട് ഇടറിപ്പോയിട്ടും തെറ്റിൽ വീണിട്ടും മരണ നിമിഷം ക്രിസ്തുവെന്ന നിത്യരക്ഷകനെ തിരിച്ചറിഞ്ഞവൻ, ദൈവത്തെ ഭയപ്പെട്ടവൻ, സ്വന്തം അപരാധബോധത്തെ ഓർത്ത് മനസ്തപിച്ചവൻ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവൻ. തീർച്ചയായിട്ടും സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത അവസാനിപ്പിക്കുമ്പോൾ ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു കൊച്ചുകുട്ടി കടൽ തീരത്തിരിക്കുക. അവനൊരു മൺവീട് പണിതുകൊണ്ടിരിക്കുക. നേരം സന്ധ്യയായപ്പോൾ ഡാഡി പറഞ്ഞു, വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു, എൻ്റെ വീട് പണിത് തീർന്നിട്ടില്ല. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, മകനെ നിൻ്റെ വീട് ഇതല്ല, നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയും പ്രിയപ്പെട്ടവരും കാത്തിരിക്കുക, അവിടേക്ക് നമുക്ക് പോകാം. ആ വാക്ക് കേട്ട നിമിഷം ആ കുഞ്ഞ് മൺവീട് തകർത്ത് പിതാവിൻ്റെ കരം പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. അതെ, ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളുടെ മൺവീടുകൾ പണിതുകൊണ്ടിരിക്കുക. ഒരു ദിവസം ദൈവപിതാവ് പറയും, സമയമായി വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ ആ പിതാവിൻ്റെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന നിമിഷത്തിൽ പറയുന്ന പേര മരണം. മരണം പറയുന്നു ജീവിതത്തിൽ എല്ലാം പാടാണെന്ന്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടാം, സ്വന്തം അപരാധങ്ങൾ ഏറ്റുപറയാം, ക്രിസ്തുവെന്ന രക്ഷകൻ അംഗീകരിക്കാം, പറദീസയെ സ്വപ്നം കണ്ടുകൊണ്ട് ദൈവപിതാവിൻ്റെ കരം പിടിച്ച് ജീവിക്കാം. ആ പിതാവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.